ഒരു ചിത്രകാരന്റെ ഭാഷയെ പറഞ്ഞ നക്ഷത്രത്തിളക്കമുള്ള കണ്ണുകൾ, നില പൊഴിക്കുന്ന ചുണ്ടുകൾ, മാൻപേടകൾ കൊമ്പുരു സിരമിക്കാൻ കൊതിക്കുന്ന മൂക്കുകൾ. ഓഫീസിലേക്ക്. ഈ കോലത്തിന് അയ്യേ, ഇതെന്ത് കോലം? ഞാനെന്താ ഇങ്ങനെ ഓ മനസ്സ് മുഴുവൻ കൺസ്ട്രക്ഷന്റെ മൂടായതുകൊണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനിപ്പോ തന്നെ റെഡി ആയിട്ട് വന്നേ. ഒന്ന് കാണട്ടെ, നബീസിന്ന പേരല്ലേ? അതെ, നച്ചിന്ന ചെല്ലപ്പേര്. ആ ചെല്ലു പൊടിമോക്കും ഇതേ പ്രായമായിരുന്നു. പഠിക്കാൻ വലിയ മിടുക്കിയായിരുന്നു. അടുക്കളയിൽ എനിക്ക് ഒരു സഹായത്തിനും കിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞ മൂക്കത്താ ദേഷ്യം, പിന്നെ സമരം ഭക്ഷണത്തിനോടാ. വാശിക്കാരിയാ, അതുകൊണ്ടല്ലേ. എല്ലാം വല്യമ്മ പറഞ്ഞു. എടി, എട്ടരന്റെ ബസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ട്യൂഷൻ മിസ്സാവും. എങ്കിൽ വൈകണ്ട, പോയിക്കോളൂ. ശരി. ഇതെന്താ അത്ര ധൃതിയിൽ? വല്ലതും കഴിച്ചോ നീ? എനിക്കിപ്പോ ഒന്നും ഇറങ്ങൂല. ഞാനൊരു കൺസ്ട്രക്ഷന്റെ മൂടില്ല. പോയോ? ഏ നോക്കിയേ, എന്താ ഇത്? എന്ത് പുതിയ തുമ്പികയോ? സംഗതി കൊള്ളാം, മേജിക്കാരനാണോ? ഏ അങ്ങനെയൊന്നുമില്ല, ഉടുത്ത ലുങ്കി. ഇത് കുറെ ഉണ്ടല്ലോ. വേണോ? ബൈക്കിന് വെയിലുള്ളാതിരിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന റെയിൻകോട്ടാ. സോറി. ഒന്ന് നോക്കിയോണേ. ഉവ്വ് നോക്കിക്കോളാം. നോക്കിയാൽ മതി, അടിച്ചു മാറ്റരുതേ. എവിടെ പോയത്? ഹായ് ഹായ്, എന്തൊക്കെ വാങ്ങി നോക്കട്ടെ? ഞാൻ കണ്ടുപിടിക്കില്ലാന്ന് കരുതിയല്ലേ. മിസ്സിസ് മാനോൻ അസലീലം വരച്ച് കാണിച്ചതും പോലെ പുറകെ കൂടി ശല്യം ചെയ്യുന്ന വൃത്തി കെട്ടവനെ. ഹലോ, നിനക്ക് പ്രേമിക്കാൻ ജമാലിന്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേ? എന്താണോ ഈ വയനാടൻ കാട്ടുപോത്ത് എപ്പോ മല ഇറങ്ങി? അയാൾ ഇന്നിവിടെ എല്ലാം നിരപ്പാക്കും. എന്താണോ കൊമ്പന്റെ പിമ്പും വമ്പന്റെ മുമ്പും അത്ര പന്തിയല്ല. നീ വണ്ടി വേഗം തിരിച്ചുവിട്ടോ. അതല്ലേക്ക, ഇക്ക എന്നൊന്നും മധ്യസ്ഥം പറഞ്ഞില്ലെങ്കിൽ അയാൾ അവനെ തല്ലിക്കൊല്ലും. അയാൾ തല്ലിക്കൊല്ലും. തല്ലിക്കൊല്ലട്ടെ. അപ്പൊ അതല്ല, വന്നേ ഒന്ന് വന്നേ ഒന്ന് ചൊല്ലിക്ക പ്ലീസ്. ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട് ഒന്ന് ചൊല്ലിക്ക. ഇങ്ങോട്ട് മധ്യസ്ഥ വായിക്ക. എന്റെ ജമാലെ, എന്താ ഇത്? എനിക്ക് എന്ത് പറ്റി? എനിക്ക് ഭ്രാന്ത് പിടിച്ചാ. എനിക്ക് ഭ്രാന്ത് പിടിച്ചു. ഈ നായിന്റെ മോനെ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. നബീസു തന്റെ പെണ്ണാണെന്ന് അവളുടെ നെറ്റിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. അതേടാ, ഓളെന്റെ പെണ്ണാ. ഓളാരെങ്കിലും നോക്കിയാ ഓന്റെ മയ്യത്തെടുക്ക്. ഞാൻ ഓനെ പെമ്മളെ നബീസ് ഹോട്ടലാ. അതല്ലേ പറഞ്ഞത്? അപ്പങ്ങളൊന്നും അറിഞ്ഞില്ല. അള്ളാണ് നമ്മൾ അറിഞ്ഞില്ല. ഓനെ അത്രയ്ക്ക് ധിക്കാരവാ. എടാ ബടക്ക് ഹിന്ദിച്ചക്ക, ഓനക്ക് അത്രയ്ക്ക് ധൈര്യമാ. അടിമച്ച കിട്ടില്ല.
ഇനി നിന്നെ ഒന്നും തല്ലാൻ എന്നെ കിട്ടില്ലടാ. അല്ല അറിയാത്തോണ്ട് ചോദിക്കുക, നബീസുവോ അതോ ഓളുടെ സ്വത്തോ? ഏതിലെ കണ്ണ്? എന്റെ ഒരുമ്പെട്ട നാക്കൊണ്ട് വല്ല മുണ്ടിയാളുണ്ടല്ലോ, കൊന്നോളെ ഞാൻ. ചുമ്മാ അല്ല കിട്ടിയ ഇട്ടേച്ചു പോയത്. ഓളെ പറ്റി പറഞ്ഞ മൂക്കത്തെ കോപം. പക്ഷെ ആരും അറിയാതെ വാതില് തുറന്നുതരാൻ ഈ സുബീദയുണ്ടല്ലോ. വെറുതെ അല്ലല്ലോ, കടത്തിന്റെ പേരും പറഞ്ഞ് കൊറേ പുളിങ്കുരു പോലെ എണ്ണി വാങ്ങിട്ടല്ലേ. അതുകൊണ്ട് തന്നെ സഹിക്കണത്. മുതലും പലിശയും തിരിച്ചടച്ച് എങ്ങനെങ്കിലും ഈ വീട് സ്വന്താക്കണം. എന്നിട്ട് വേണം എന്റെ മുന്താസിനെ കെട്ടിച്ചയക്കാൻ. മാളിയേക്കര വീട്ടിൽ കോളേജ് കുമാരിയായി കഴിയല്ലേ അനിയത്തി, എന്താ അത് പോരെ? ആശ്രയം ഇല്ലാതെ ഇവിടെ കഴിയുന്നതിന് ഭേദമില്ല ആ സൗജന്യം. എന്തായാലും എന്നെ പോലെ അടുക്കളക്കാരിയായല്ലോ. ഇവിടെ നീ എങ്ങനെ അറിഞ്ഞു? ഈ സമയത്ത് ഇവിടെ കാണാനേ വഴിയുള്ളൂ. എന്താടാ ആ നമ്പ്യാർ നമ്മുടെ തടിയിൽ ഓരോ തടഞ്ഞു? പക തീർക്ക കള്ളപ്പന്നി, ജമാലിന്റെ തനിനിറം ഓൻ കാണും. വാടാ. വയനാട് വരെ ഒന്ന് പോണം. എന്താ അത്ര പെട്ടെന്ന് പോയേ പറ്റൂ? ഈ പാതിരാത്രിയിലോ? ആ ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടല്ലോ, ഓൻ ഈ ജമാലിന്റെ തനിരൂപം കണ്ടിട്ടില്ല. ചോദിക്കും പക്ഷെ യാചിക്കാൻ അറിയില്ല. എന്നിട്ടും തടസ്സം നിന്ന എത്ര വലിയ കൊമ്പനായാലും ഇതുകൊണ്ടുള്ള ഭാഷ എനിക്ക് വശമുള്ളൂ. ജമാലിനോടാ അവന്റെ കളി. എന്റെ ജമാല് ഈ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കരുത്. മുണ്ടി പോരുത് മച്ചാ. പിടിച്ച് മച്ചനെ, ആ ചെക്കൻ ഇനി നബൂസുന്റെ പുറകെ നടന്ന ഒരു മോളെ കാണാൻ നിങ്ങൾക്ക് ഈ കഴുത്തുമേലെ തല ഉണ്ടാവൂല. ജമാലിന് ഒറ്റ ബാപ്പേ ഉള്ളൂ, അതുപോലെ ഒറ്റ വാക്കും. നിങ്ങൾ എന്തായി തപ്പി നോക്കണത്? പലമാതിരി ജന്തുക്കൾ നമ്മളെ കണ്ടിട്ടുണ്ട്, അത് ചിലതിനൊക്കെ ബേവിച്ച് തിന്നിട്ടും. ഇതുമാതിരി ഒരു ഹിംസ്ര ജന്തു നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ജലീമാ ജമീല. ഒന്ന് വേണമെന്ന് വെച്ചാ അത് നേടിയിട്ട് അടങ്ങുള്ളൂ, അത് ഓന്റെ സ്വഭാവ. പണ്ട് ബാപ്പമാര് വാക്കുകൊടുത്ത് ബന്ധമല്ലേ, അത് അങ്ങോട്ട് നടത്തി കൊടുത്താൽ എന്താ? ബാപ്പമാര് ബാക്ക് കൊടുത്ത പണ്ടല്ലേ, ഇപ്പൊ ഓളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? വലുതായില്ലേ? ഇഷ്ടവും മനസ്സും ഒക്കെ നോക്കിട്ടാണ് ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണത്. അതുപോലെ അതും അങ്ങ് നടക്കും. കുട്ടികളുണ്ടാവില്ലെന്ന് പറഞ്ഞ് നാലെണ്ണത്തെ മൊയ് ചൊല്ലി എന്നെ കെട്ടി. എന്നിട്ടിപ്പോ കൊച്ചുണ്ടായോ? എനിക്ക് നല്ല ഉറപ്പാ കൊയപ്പ നിങ്ങൾക്കാണെന്ന്. അപ്പൊ അനക്ക് നേരത്തെ കൊച്ചുണ്ടായിട്ടുണ്ടോ എങ്കി ഇപ്പൊ പറ ഇപ്പൊ മൊയ്യല്ല. വേണ്ടാതിനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്കിത് പാരമ്പര്യമായിട്ടുള്ളതാ. ആദ്യക്കാട് ഗതി ഇതന്നല്ലേ. എന്റെ മനസ്സ് പറയണത് ആറാമത്തെ കെട്ടിലേ ഇമ്മക്കൊരു കുഞ്ഞിക്കാല് കാണാൻ യോഗമുള്ളൂ എന്നാ. അന്ന് നിങ്ങളുടെ മയ്യത്തെടുക്കും. ഈ ജമീലേ ജമാലിന്റെ പെങ്ങളാ. ദേ നോക്കിയേ, മാളിയക്കര കുടുംബത്തിലെ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയാ നബീസു. ഓളെ എന്റെ ജമാലിന് കൊടുത്തില്ലെങ്കിലേ അവങ്ങളെ തട്ടും. എന്റെ പടച്ചോനെ, കർക്കിടക മാസത്തിൽ എത്ര വെള്ളിടി പാഴായി പോൺ. അതിലൊരെണ്ണം ബലാലി ജമാലിന്റെ തലേ വീഴില്ല. ജമാൽ അവനാര്? അല്ലെങ്കിലും അല്പം സാഹസിത ഉണ്ടെങ്കിലേ പ്രേമത്തിനൊരു ത്രില്ലുള്ളൂ. എന്താ നീ പേടിച്ചു പോയോ? കാമുകന് വേണ്ടത് കാട്ടാളന്റെ കരുത്തല്ല, കരളുറപ്പാണ്. അത് നിനക്കില്ലേ? ഒരാ ഞാനാ. നിന്റെ മോന് ഈടായിട്ട് കണ്ണാടിയോടുള്ള സ്നേഹം കുറച്ച് കൂടുതലാണല്ലോ. എന്താ നിന്റെ കവളത്തൊരു പാട്? അപ്പൊ അതെയും കഷ്ടപ്പാടാ. കഷ്ടപ്പാടോ? അപ്പൊ ഈ കൺസ്ട്രക്ഷന്റെ ഇടയിലുള്ള ഒരു കഷ്ടപ്പാടേ. ജീവിതം മൊത്തം ഒരു കഷ്ടപ്പാടല്ലേ അച്ഛാ? കടപ്പാട്, ബെദ്ധപ്പാട്, വേർപാട്, മുറിപ്പാട്, എടപ്പാട്, വെളിച്ചപ്പാട്, അങ്ങനെ ഒരു ഇവനെ ഞാൻ ഉദ്ദേശിക്കുന്ന അസുഖമാണെങ്കിൽ നെല്ലിക്ക നല്ല തണുത്ത വെള്ളത്തിലിട്ട് മൂന്ന് നേരം ഉച്ചയിൽ ധാര കോരിയാ മതി. ശരിയാ, അനുഭവസ്ഥര് പറഞ്ഞ എനിക്ക് വിശ്വാസം. ഒരു മിനിറ്റ് വാന്നൊരു കാര്യം പറഞ്ഞു. സ്വകാര്യം? സോറി മാഡം, അത് ഞങ്ങൾ ആണുങ്ങൾ പേഴ്സണൽ ആയിട്ട് സംസാരിക്കേണ്ട കാര്യം. ഇഫ് യു ഡോണ്ട് മൈൻഡ് പ്ലീസ് ഒന്ന് വരൂ. അച്ഛൻ സംശയിച്ചത് ശരിയാ, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ദാ ഇപ്പൊ തന്നെ കണ്ണാടിയിൽ എത്ര നോക്കിയിട്ട് മതി വരാതിരിക്ക. ഇട്ട ഡ്രസ് പോരാന്ന് തോന്നുക, മുടി ചീകിട്ടും ചീകിട്ടും തൃപ്തി വരാതിരിക്ക. ഇതൊക്കെ എന്തിന്റെ ലക്ഷണങ്ങളാ അച്ഛാ? അതെ, നേരത്തെ പറഞ്ഞല്ലോ. എന്ത്? പ്രാന്ത്. അതെ, ഈ പ്രേമവും ഒരു തരം പ്രാന്ത് തന്നെയല്ലേ അച്ഛാ?
എന്താ അങ്ങനെ ആ ഒരു തൊല്ലയും ഒഴിഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു. തലവെട്ടിക്കളെയും കുടലെടുത്തുകളെയും ഇപ്പതേ കണ്ടില്ലേ, മതയാനെ ബലങ്ക് വെച്ച് കൊണ്ടുപോണ പോലെ കൊണ്ടുപോകണം മട അളിയനെ. എന്റെ കുഞ്ഞുമ്മക്ക, പട്ടി ഏറ് വാങ്ങാനും മനുഷ്യന്റെ തലയിലെത്തി നേരെ ആവാനും അധികം സമയം വേണ്ട. എന്തായാലും കുഞ്ഞുമ്മക്ക് രക്ഷപ്പെട്ടു. അലങ്കാരത്തിനാണെങ്കിലും കഴുത്തിന് മേലെ സ്വന്തമായിട്ട് ഒരു തല ഉണ്ടാവുമല്ലോ. ഫോറസ്റ്റ് ഗാർഡിനെയാണ് കുത്തിയത്, യബൻ കുറച്ചു കാലം ഗോതമ്പ് ഉണ്ട മിഴുങ്ങേണ്ടി വരും. നോക്കള്, നിന്നേ നോക്കണല്ല കുഞ്ഞുമ്മക്കാനെ. അല്ല നിന്നെ കുഞ്ഞുമ്മക്കാനെ നിന്നെയാണ് വിളിക്കണത്. അല്ല കുഞ്ഞുമ്മക്കാനെ ആണോ? എന്തല്ലോ അങ്ങോട്ട് ചെല്ല്, എന്തിനാ പേടിക്കണത്? ധൈര്യമായിട്ടിരിക്കി, കയ്യില് വിലങ്ങ്, കൂടെ പോലീസുകാര്. അളിയന്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ധൈര്യമായിട്ട് ചെല്ല്, കൂടെ ഞാനുണ്ടെന്നേ. ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ? ചെല്ല്. ഞാൻ വന്നോ? എന്താണ്ടാ? തൽക്കാലം ഞാൻ പോണു, തിരിച്ചു വരുമ്പോ ഞാനും ഓളുമായിട്ടുള്ള നിക്കാഹം നടക്കണം. അതിനുള്ളിൽ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചില്ലെങ്കിൽ വയ്യത്തായന്റെ ബാപ്പയാണ് സത്യം, തന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുമ്മക്ക പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ, യമാനല്ലേ പറഞ്ഞത്, അവൻ ചെയ്തിരിക്കും. ഉമ്മക്ക് അനുഭവം ഉള്ളതാണ്, പ്രേമോ എന്ന് പറഞ്ഞ പെരുമ്പാമ്പ് മാതിരിയാണ്, ചുറ്റി വരിഞ്ഞിട്ട് ഒടുക്കോങ്ങ് വീങ്ങും. ആ പാവം പെരുമ്പാമ്പ് അതങ്ങ് വിഴുങ്ങിക്കോട്ടെ അല്ലേ, നല്ല പൊരുത്തുള്ള ജോഡികള്. നമുക്ക് പാടില്ല, യമാലിന്റെ കെട്ട് നടന്നില്ലെങ്കിൽ നിന്റെ മയ്യത്തിട്ട് നടക്കും. എന്തിനാ കുഞ്ഞുമ്മക്ക വെറുതെ ഇങ്ങനെ കൊതിപ്പിക്കണത്? അവൻ പറ്റണ്ട്, കാശെന്ന് പറഞ്ഞ അവൻ കമിഴ്ന്നടിച്ചു വീഴും. പിന്നെ ഒരു കാര്യം, ജമാലിന് വേണ്ടിയാണ് കണ്ണനെ തല്ലുന്നതെന്ന് ഇവനോട് പറയണ്ട. എന്തിനങ്ങൾ എന്നെ വിളിപ്പിച്ച്? പിടിക്ക്. ഹായ്, എന്റെ രൂപ 10,000 രൂപ. എന്തിനാ? ഈ ഒരുത്തനെ തല്ലണം, ഒരു വരുത്തനെ തല്ലണം. ഒരു മുസൽമാന്റെ തല്ല് തന്നെ പോവും കൊള്ളണം. പേടിക്കണ്ട, കൂടെ തല്ലാൻ ഈ നസ്രാണിയും കാണും. ഹായ്, തല്ലാനുള്ള കാര്യം എന്താന്ന് നിങ്ങൾ പറപ്പാ. അത് തല്ലിക്കഴിഞ്ഞ ശേഷം പറയാം. കാര്യം ഭംഗിയാക്കിയ രണ്ടുപേർക്കും ഇനിയും കിട്ടും പണം. എങ്കിൽ നമ്മൾ അബന്ധ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതയ്ക്കണം. പച്ചെങ്കി കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. അതെന്തിനാ? വിൽക്കാൻ അല്ല, ഓന്റെ മോത്ത് നോക്കി എനക്ക് രണ്ട് വർത്തമാനം പറയണം. 24 മണിക്കൂറിനകം കണ്ണും കാതും മാത്രമുള്ള ഒരു പാച്ചില് ഞങ്ങൾ കുഞ്ഞുമ്മക്കാന്റെ കൺമുമ്പി കൊണ്ടിട്ടിരിക്കും. ഹലോ 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 ഹലോ.